രൂപതയിലെ വിശ്വാസ സമൂഹത്തിന്റെ ഇടയനായ അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്നേർ പിതാവെ, മതബോധന ഡയറക്ടർ ആദരണീയനായ ജെയിംസ് മാക്കിയേലച്ച, മങ്ങാടൻപള്ളി അച്ഛൻ, എസിന്റെ ഡയറക്ടർ പുലാസ് കൊല്ലപ്പള്ളി അച്ഛ, സ്നേഹമുള്ള ആനിമേറ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, കൂട്ടുകാരെ, മനുഷ്യരാശിക്കുമേൽ സർവനാശം വിതച്ച ഒരു കൊച്ചു വൈറസ് നമ്മുടെ ജീവിതത്തെ ലോക്ക്ഡൌൺ എന്ന മാന്ത്രിക വലയിൽ തളച്ചു. ആ നീരാളിക്കലങ്ങളിൽ നിന്ന് വിടുതൽ നേടാനുള്ള പോരാട്ടത്തിലാണ് നാം. പലരുടെയും മനസ്സിനെ കൂരിരുൾ ബാധിച്ചു. പല സഹനങ്ങളിലൂടെയും നാം കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇതൊരു പരീക്ഷണ കാലമാണ്. ദൈവത്തിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയം. ഇവിടെ നാം ജോബിനെ പോലെയാവണം. ജീവിതത്തിൽ സഹനത്തിന്റെ തീച്ചുളയിൽ കിടന്ന് പിടയേണ്ടി വന്നപ്പോഴും ദേഹം മുഴുവൻ വ്രണങ്ങൾ ആധിപത്യം പുലർത്തിയപ്പോഴും ജോബ് ദൈവത്തെ നിഷേധിച്ചില്ല. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറയാൻ സന്മനസ് കാണിച്ച ജോബിന്റെ ധീര മാതൃക നാം പിന്തുടരണം. യെസിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. മലമുകളിലെ ഉയർത്തപ്പെട്ട ദീപമാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അടിപതരാതെ നന്മയുടെ നിറകുടങ്ങളായി മാറിക്കൊണ്ട് ലോകത്തിനു മുൻപിൽ ഒരു മാതൃകയായി നാം മാറണം. അതിന് നാം അടിമുടി മാറണം. നമ്മുടെ ചിന്താഗതികൾ മാറണം. നമ്മുടെ വിളി നാം തിരിച്ചറിയണം. അതിനുള്ള പരിശീലനം യെസ് എന്ന സംഘടന നമുക്ക് നൽകും. ഇന്ന് ഈ അനുഗ്രഹീത വേളയിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. യെസിന്റെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് കാലഘട്ടത്തിന് അനുയോജ്യമായ നല്ല ഇടയനാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉറപ്പുള്ള അടിത്തറ പാകുവാൻ വിശ്വാസ പരിശീലനത്തിലൂടെയും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകുകയും വളരെ തിരക്കുകൾക്കിടയിലും നമ്മെ സ്നേഹപൂർവ്വം മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്ന അഭിവന്യ പിതാവിനെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരുത്തുറ്റ നേതൃത്വ പാടവത്താൽ ഇടുക്കി രൂപതയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറിയ ജെയിംസ് മാക്കിയേലച്ചനാണ് ഇന്ന് ഈ പരിപാടിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. വിശ്വാസ പരിശീലനത്തിന്റെ ഡയറക്ടറായ അച്ഛനെ നമുക്കേവർക്കും സുപരിചിതമാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ ഓൺലൈൻ ഉദ്ഘാടന കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വജീവിതം കൊണ്ട് നമുക്ക് മുൻപിൽ മാതൃകകളായി മാറിയ വൈദിക ശ്രേഷ്ഠരാണ് നമുക്കിന്ന് ആശംസകൾ നൽകാനായി എത്തിയിരിക്കുന്നത്. വിശ്വാസ പരിശീലനത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജേക്കബ് അച്ഛനെ ഏറെ സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ് പ്രോഗ്രാമിന്റെ പിൻപിൽ നമ്മുടെ സ്വന്തം കുര്യാക്കോസ് കൊല്ലപ്പള്ളി അച്ഛന്റെ ഒത്തിരി പ്രാർത്ഥനയും അധ്വാനവും ഉണ്ട്. ഈ പ്രോഗ്രാം വിജയിക്കണമെന്നുള്ള അച്ഛന്റെ തീവ്രമായ ആഗ്രഹവും ഉത്സാഹവും നമുക്ക് പ്രചോദനമാണ്. യെസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നേർവഴിക്ക് നയിക്കുന്ന കുര്യാക്കോസ് അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈൻ മീറ്റിംഗ് സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ആനിമേറ്റേഴ്സിനെയും മാതാപിതാക്കളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, യെസിന്റെ പുത്തൻ പടയാളികളാണ് നമ്മൾ. നമ്മുടെ കർമ്മവേലയിൽ വീരയോദ്ധാക്കളായി മാറി ക്രിസ്തുവിന് വേണ്ടി പോരാടാൻ മാനസികമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. താങ്ക് യു ആൻ മരിയ. ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഇടുക്കി രൂപതയിലെ വിശ്വാസ പരിശീലന ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജെയിംസ് മാക്കിയിൽ അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊല്ലപ്പള്ളി അച്ഛ, അഭിവന്യ പിതാവ് വരുമ്പോൾ പിതാവിനെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ട കാറ്റഗറിസത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജേക്കബ് മങ്ങാടൻപള്ളി അച്ഛ, ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട ആനിമേറ്റേഴ്സ് ആയിരിക്കുന്ന സിസ്റ്റേഴ്സ്, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, യെസ് എന്നും ഒരു ആവേശം തന്നെയാണ് നമ്മുടെ രൂപതയിലെ കുട്ടികളുടെ ഇടയിൽ. യെസ്സിനെ നയിക്കുമ്പോൾ ഞങ്ങൾക്കും യെസ്സിന്റെ കുട്ടികളോടൊപ്പം ആയിരിക്കുമ്പോൾ വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് യെസ് എന്ന് പറയുന്നത്. ഞാൻ പല ഇടവുകളിലും കുട്ടികളെ കാണാനും അധ്യാപകരുടെ അടുത്തും ഒക്കെ ഈ ഓൺലൈൻ്റെ കാലഘട്ടത്തിലും അല്ലാതെയും ഒക്കെ ചെന്നപ്പോൾ ഓടി വന്നിട്ട് കയ്യിൽ പിടിച്ച് സ്തുതി ചൊല്ലിയിട്ട് പറയും, അച്ഛൻ ഞാൻ യെസ്സിലെ കൊച്ചാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പള്ളിയിൽ വരാനും ഒക്കെ സാഹചര്യങ്ങളില്ലെങ്കിലും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇതെല്ലാം മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് യെസ്സിലെ എന്ന് പറഞ്ഞാൽ എന്തിനോടും യെസ് പറയുന്നു,
അല്ലെങ്കിൽ എന്തിനോടും, അതായത് രണ്ടു മൂന്ന് കാര്യങ്ങൾ അച്ഛൻ എന്നോട് പറയും. അപ്പൊ അതുകൊണ്ട് എസ്സിലെ കുട്ടിയാണ് ഞാൻ, എസ്സിലെ കൊച്ചാണ്. ഇടുക്കി രൂപതയിലെ ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ഭാഗമായിരിക്കുന്ന ഇടുക്കി രൂപതയിലെ കുഞ്ഞുങ്ങളായിരിക്കുന്ന നിങ്ങൾ പറയേണ്ട ഒരു വാക്കാണ്, ഞാനൊരു യെസ് ബോയി ആണ്, ഒരു യെസ് ഗേൾ ആണ്. ഐ എം ബോയി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ യെസ് ആണ്, എന്റെ ഈശോയോട് യെസ് പറയുന്ന കുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് യെസ് എന്ന് പറയുന്ന മീറ്റിംഗ് പോലും ഞങ്ങൾക്ക് എപ്പോഴും അതിലുള്ള ആനിമേറ്റേഴ്സുമായിട്ട് ഒരുമിച്ച് കൂടുന്നതായിക്കോട്ടെ, അവിടുത്തെ കുട്ടികളെ കാണുന്നതായിക്കോട്ടെ, അവരുടെ ഫാമിലിയുടെ ഗെറ്റ് ടുഗദർ ആയിക്കോട്ടെ, എന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഇഷ്ടപ്പെടുന്ന അനേകരുടെ വലിയ പ്രാർത്ഥനയും വലിയ ആഗ്രഹവും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് യെസ്. അതിലേക്ക് അംഗങ്ങളാകാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അഭിമാനിക്കാം. അതിനെ ഓർത്ത് യെസ്സിലേക്ക് ഒരു സെലക്ഷൻ കിട്ടി. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം പറഞ്ഞത്, ഈ യെസ് എന്ന് പറയുന്ന ഈ വലിയ കുടുംബത്തിൽ ഇപ്പോൾ നമുക്ക് 5 ബാച്ചുകളായിട്ടുള്ള കുടുംബമാണത്. ധാരാളം നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരുണ്ട്. നമുക്ക് അധികം താമസിയാതെ ക്യാമ്പുകളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ തന്നെ ഓൺലൈനിലൂടെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ കൂടാൻ പറ്റില്ലേ? ഓർത്ത് നോക്കിയേ, നിങ്ങളൊരു ഇടവകയിലെ മാത്രം കുട്ടിയായിരുന്നെങ്കിൽ ആ ഇടവയിലെ 8-ാം ക്ലാസ്സുകാരായിട്ട് മാത്രമേ കൂട്ടുള്ളൂ. ഇപ്പോൾ നോക്കിയേ, ഈ മീറ്റിംഗിൽ തന്നെ 181 പേരുണ്ട്. നിങ്ങൾ വെറുതെ പങ്കെടുക്കുന്നവരുടെ പാർട്ടിസിപ്പൻസിന്റെ പേരുകൾ നോക്കിയാൽ ഏതെല്ലാം സ്ഥലത്തുനിന്ന് ഏതെല്ലാം ആളുകൾ. അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു വിശാലമായ സൗഹൃദ വലയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറി. ഒപ്പം തന്നെ ഇവരെല്ലാം തന്നെ ഇടവകളിൽ വ്യത്യസ്തമായ രീതിയിൽ വളരെ മിടുക്കരായി നിൽക്കുന്നവരാണ് നിങ്ങളുടെ ഈ കൂട്ടുകാരെല്ലാം. അപ്പോൾ അവരുമായിട്ടുള്ള സഹവാസം, അവരുമായിട്ടുള്ള സൗഹൃദം, അവരുമായിട്ടുള്ള പല ആശയവിനിമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ കാഴ്ചപ്പാടുകൾ ലഭിക്കും. തീർച്ചയായിട്ടും യെസ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ പരിശീലന പരിപാടിയിൽ നിങ്ങൾ ആദ്യ അവസാനം ഉണ്ടാകണമെന്ന് ആദ്യമേ തന്നെ ഓർപ്പിക്കുകയാണ്. അച്ഛൻ 3 വചനങ്ങൾ 3 കാര്യങ്ങൾ അത് മാത്രമാണ് പറയുന്നത് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ. ഒന്ന്, ആദ്യത്തെ ഒരു വചനമാണ്, കുട്ടികൾ എഴുതിയെടുക്കുന്നത് എഴുതിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കാം, ഫിലിപ്പിയരുടെയൊക്കെ എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ പറയുന്ന ഒരു വാക്യമാണ്, അതായത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഒരു 3 വചനമാണ് 3 കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ പറയുന്നത്. 1, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അതായത് എന്താ പറയുക, നല്ല ഒരു ആത്മവിശ്വാസം വേണം. ഈ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അത് നമ്മളുടെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഏത് പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെയോ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തെ കുറവിന്റെയോ ഒരു തലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഞാൻ വിജയിക്കുമെന്ന് ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ച് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. പലരെയും പരാജയത്തിലേക്ക് നയിക്കുന്നത് പരാജയ ഭീതിയാണ്, അല്ലാതെ പരാജയമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് ഏത് വിഷയവും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഓർമ്മയിൽ സൂക്ഷിക്കുവാനും പരീക്ഷയ്ക്ക് എഴുതുവാനുമുള്ള കഴിവ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതായി നമുക്ക് ലഭിക്കും. അതെന്താണ്, നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും, ആഗ്രഹമുണ്ടാകും, താല്പര്യമുണ്ടാകും. അത് നിങ്ങൾക്ക് അതിന് സഹായിക്കുന്ന ആളാണ് നമ്മളുടെ കർത്താവ് ശ്രമിച്ചുക. അപ്പോൾ അവിടെയാണ് ഈ വചനം ചേർത്ത് വയ്ക്കേണ്ടത്, എന്നെ ശക്തനാക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പരാജയഭീതി തോന്നുമ്പോൾ, ഇത് അച്ഛൻ ഇത് പറയുന്നത് അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമായിട്ടാണ് ഞാനിത് പറയുന്നത്, എവിടെയെങ്കിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആത്മവിശ്വാസം കുറയുമ്പോൾ ഈ വചനം നമുക്ക് ശക്തി തരും, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. 2-ാമത്തെ വചനം അച്ഛൻ പറയുന്നു, അതിതാണ്, നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. മത്തായിയുടെ സുവിശേഷം 6:34. നമ്മൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. മത്തായി 6:34 നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. അപ്പം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇപ്പം ലോക്ക്ഡൗൺ ആണ്, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എന്റെ ഭാവി എങ്ങനെയാകും, നിങ്ങൾ അതിനെ കുറിച്ച് ആശങ്കപ്പെടണ്ട, ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാം. നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതാണ്, 2-ാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞു, തീവ്രമായ ആഗ്രഹം. നാളെയെ കുറിച്ച് ഒന്നുണ്ട്, ആദ്യത്തെ അച്ഛൻ പറഞ്ഞു ആത്മവിശ്വാസം, 2-ാമത്തെ പറയുന്നു തീവ്രമായ ആഗ്രഹം. ഈ എസ്സിലൂടെയും 8-ാം ക്ലാസ്സിലെ സ്കൂളിലെ ക്ലാസ്സുകളിലൂടെയും കാറ്റഗറിസം ക്ലാസ്സുകളിലൂടെയും ഒക്കെ എന്താണ്, നിങ്ങൾക്ക് വലിയ മിടുക്കരായി തീരാനുള്ള ഒരു തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ആഗ്രഹം, അപ്പൊ എത്ര വിഷയമുള്ള വിഷയമാണെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റും, ഞാൻ പഠിച്ചിരിക്കും, എനിക്ക് പഠിച്ചേ പറ്റൂ. ഒരു വിഷയത്തിന് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഏത് വിഷയത്തെയും ഞാൻ കീഴടക്കും. ഇതാണ് തീവ്രമായ ആഗ്രഹം. അപ്പോൾ നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ട, പക്ഷെ നിങ്ങൾ ഈ ആഗ്രഹം മനസ്സിൽ വെക്കണം. അപ്പൊ ദൈവം ഈ ആഗ്രഹമുള്ളവരെ ദൈവം വളർത്തും. 3-ാമത്തെ ഒരു വചനം അച്ഛൻ വളരെ പെട്ടെന്ന് പറയുന്നു, അതിതാണ്, ലൂക്കാസിന്റെ സുവിശേഷം 12:32 ചെറിയ അജഗണമേ. സെന്റ് മാത്യൂസ് കൂട്ടായ്മയിലെ കുട്ടികൾ എന്ന് പറഞ്ഞത് 2500 പേരിൽ നിന്ന് സെലക്ട് ചെയ്ത ഗ്രൂപ്പാണ്. അതിൽ 200-250 കുട്ടികളുള്ള ആ അവരോട് ദൈവവചനം പറയാണ്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട,
നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഉന്നതമായ ലക്ഷ്യം വെക്കണം എന്ന് പറഞ്ഞാൽ ഇടുക്കി രൂപതയെ, ഇടുക്കി ജില്ലയെ, കേരള സംസ്ഥാനത്തെ, ഭാരതത്തെ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഉന്നതമായ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ലക്ഷ്യം നിങ്ങൾ വെക്കണം. ഞാനൊരു കളക്ടറാകും, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആകും, ഞാനൊരു ഒരു ഡോക്ടറാകും, അത് വെറും ഡോക്ടറല്ല, ഞാനൊരു വൈദികനാകും, ചിലപ്പോൾ സിസ്റ്ററാകും, ഏത് അല്ലെ ഞാൻ നല്ല ഇതാകും, പക്ഷെ ഏത് ജീവിതാന്തരത്തിലും അവിടെ ഏറ്റവും ടോപ്പസ്റ്റ് ബെസ്റ്റ് എമംഗ് ദ അല്ലെ സ്റ്റുഡൻസ്, ഈ എട്ടാം ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ആയിത്തീരും. അതാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഉന്നതമായ ലക്ഷ്യം അതെന്താണ്? വചനം പറയുന്നത് ഒരു ഉറപ്പ് തരികയാണ്. ഞാൻ പറഞ്ഞ ഒരു വചനമാണ് ലൂക്ക 12:32, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ എന്ന് പറഞ്ഞ ദൈവം അത്രമാത്രം വാഗ്ദാനം തരും, ഈ രാജ്യം നിങ്ങൾക്ക് തരും എന്ന് ഓർത്ത് നോക്കി. ഇപ്പം ഭാരതത്തെ ഭരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കയ്യിലാണ് തീരുമാനങ്ങൾ. കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഇടുക്കി ജില്ലയുടെ കളക്ടറായിട്ട് വരുന്ന ആളാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ അത് ഒരു സാധാരണ നിങ്ങളെ പോലെ അല്ലെങ്കിൽ ഒക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ സ്വപ്നം കണ്ടതാ. അപ്പൊ മൂന്ന് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ. ഒന്ന്, ആത്മവിശ്വാസം വേണം. ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു വചനമാണ് എന്നെ ശക്തനാക്കുന്നതിനോട് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ഫിലിപ്പി 4:13. തീവ്രമായ ആഗ്രഹം, പക്ഷെ ഈ ആഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, നാളെ കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ട, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുക. മൂന്നാമത്തെ വചനം ഇതാണ്, ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാം എന്ന് പറഞ്ഞാൽ നല്ല വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക ഈശോയ്ക്ക് വേണ്ടി. അവിടെയെല്ലാം ഈശോയുടെ പ്രിയപ്പെട്ടവരായിരിക്കുക. ഞാൻ ഏത് ജോലി ചെന്നാലും ഞാൻ ഈശോയെ കുറിച്ച് ഞാൻ പറയും, ഒരു ക്രിസ്ത്യാനി ആണെന്നിൽ ഞാൻ അഭിമാനിക്കും, ഒരു കത്തോലിക്ക സഭയിലെ അംഗമായതിൽ ഞാൻ അഭിമാനിക്കും എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് ഉന്നതമായ ലക്ഷ്യം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എസിന്റെ പുതിയ നവ കുസുമങ്ങളാണ് നിങ്ങളെല്ലാവരും, പുതിയ പുഷ്പങ്ങൾ. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ, തീവ്രമായ ആഗ്രഹത്തോടെ, ഉന്നതമായ ലക്ഷ്യത്തോടെ ഈ ഒരു പരിശീലന പരിപാടിയിൽ, ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ പരിശീലന പരിപാടിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സർവ നമ്മുടെ നല്ലവനായ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാർക്കും അനുജന്മാർക്കും അവർക്ക് ജന്മം നൽകി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്കും അവർക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും പ്രിയപ്പെട്ട കൊല്ലപ്പള്ളിയച്ഛനും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു. ഈ COVID-19 ദുരന്തത്തിൽ ഞങ്ങൾക്ക് വിശ്വാസ പരിശീലനത്തിനോ ആത്മീയ കാര്യങ്ങൾക്കോ യാതൊരു തടസ്സവുമില്ലാതെ വീടുകളിൽ ഇരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ട ഓൺലൈൻ ക്ലാസുകൾ ഒരുക്കി തരുന്ന അച്ഛന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അച്ഛൻ ഇപ്പോൾ തന്ന വിലപ്പെട്ട വാക്കുകൾക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി അർപ്പിക്കുന്നു. ഞാൻ കഥ പറഞ്ഞാൽ കഥ കേൾക്കാൻ ഇഷ്ടമാണോ? അങ്ങനെ ഞാൻ പെട്ടെന്ന് കഥ പറയാം. പക്ഷെ ഞാൻ പറയുന്ന കഥകള് ഇന്ന് ഇപ്പോൾ പറയുന്ന കഥ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം. ഈ കഥ അവസാനം വരെ, ക്യാമ്പ് തീർന്ന ഏറ്റവും അവസാനം പോകുന്ന ദിവസം, അതായത് 3 വർഷം കഴിഞ്ഞ് പോകുന്ന ദിവസം ഞാൻ ഇതേ കഥ നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് കഥ ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾക്കറിയാം ബൈബിളില് ബൈബിളില് എത്ര പുസ്തകങ്ങളാണ് ഉള്ളത്? ചാറ്റിൽ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളാണ് ഉള്ളത്? ഓക്കെ, 73 പുസ്തകങ്ങളാണ്. പഴയ നിയമത്തിൽ 46, പുതിയ നിയമത്തിൽ എത്രയാണ്? നിങ്ങൾ ചാറ്റ് ബോക്സിൽ മറുപടി പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഗുഡ്. ഓക്കെ, അങ്ങനെ പഴയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു കഥയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ പുസ്തകത്തിലൊരു കഥ, അതേ പ്രകാരമാണ് ദൈവം ഒരിക്കല് ദൈവം ലോകത്തിലേക്ക് നോക്കിയപ്പോൾ ലോകത്തിൽ ആകമാനം പാപം പെരുകിയിരിക്കുന്നതായിട്ട് കണ്ടു. പാപം പെരുകിയിരിക്കുന്നത് ദൈവം കണ്ടുകഴിഞ്ഞപ്പോൾ ദൈവം ലോകത്തെ ഒന്ന് പുനരുദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഒന്ന് മാറ്റിയെടുക്കാനായി. അതിനുവേണ്ടി ദൈവം ചെയ്തത് പ്രകാരമാണ്, ദൈവം ഒരു മനുഷ്യനെ നീതിമാനായി കണ്ടിരുന്ന നോഹയെ അടുത്ത് വിളിച്ചിട്ട് നോഹയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് നോഹയോട് പറയുകയാണ്, നോഹയെ നീ പോയിട്ട് ഒരു പേടകം നിർമ്മിക്കണം. ആ പേടകത്തിനുള്ളിലേക്ക് ഈ ലോകത്തിലെ സർവചരാചരങ്ങളിൽ നിന്നും ഓരോ ജോഡിയെ വീതം അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കണം. ശേഷം ഞാൻ മഴ പെയ്യിക്കും, മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം പൊങ്ങും, ഭൂമിയിലെ മറ്റ് സർവചരാചരങ്ങളും നശിക്കും. പിന്നെ നിന്നിലൂടെ നിന്റെ പേടകത്തിലുള്ള ജീവജാലങ്ങളിലൂടെ ലോകത്തെ ഞാൻ പുനരുദ്ധരിക്കും. പ്രിയമുള്ള കൂട്ടുകാരെ, ഇത് കേട്ടിട്ട് നോഹ പോയിട്ട് പേടകം നിർമ്മിച്ചു. പേടകം നിർമ്മിച്ച് ഈ എല്ലാ സർവചരാചരങ്ങളെയും അതിന്റെ ഉള്ളിലേക്ക് കയറ്റി. അതിനുശേഷം മഴ പെയ്യാൻ തുടങ്ങി. മഴ എത്ര ദിവസം പെയ്തു? ചാറ്റ് ബോക്സിൽ മറുപടി പറയാമോ? മഴ എത്ര ദിനരാത്രങ്ങൾ പെയ്തു?
40 മിടുക്കി ആദ്യം പറഞ്ഞ ദിയാമോളാണ്. ഓക്കെ, 3 ദിവസം അല്ലെ, 40 ദിവസം. ഓക്കെ, 40 ദിനരാത്രങ്ങൾ തോരാതെ പെയ്ത മഴയില് ഈ നോഹിയുടെ പേടകം, അത് തടികൾ ഉണ്ടാക്കിയതാണ്, അത് പേടകം ഇങ്ങനെ ഉയർന്നു പോയി, ഉയർന്ന് അതൊരു പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നു. പർവ്വതത്തിന്റെ പേര് അറാറത്ത് എന്നുള്ള എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. അറാറത്ത് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളില് ഈ പേടകം ഇരിക്കുകയും ഈ പേടകത്തിന്റെ അപ്പം വെള്ളം പൊങ്ങാനായിട്ട് 40 ദിവസം എടുത്തു. ഈ പൊങ്ങിയ വെള്ളം താഴാനായിട്ട് ഏകദേശം 150 ദിവസം എടുത്തു. അങ്ങനെ 190-200 ദിവസം ഈ നോഹയും കൂട്ടുകാരും ഈ പേടകത്തിന്റെ ഉള്ളിലാണ്. അങ്ങനെ പേടകത്തിനുള്ളിൽ കഴിയുന്ന നോഹയും കൂട്ടുകാരും നോഹയ്ക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പുറത്തിറങ്ങണം. പുറത്തിറങ്ങുവാനായിട്ട് നോഹ ആഗ്രഹിച്ച് വെള്ളം താഴ്ന്നോ ഇല്ലോ എന്ന് അറിയുവാനായിട്ട് നോഹ കിളിർ വാതിൽ തുറന്നു. പേടകത്തിന്റെ ഏറ്റവും മുകളിൽ കയറി അവിടുത്തെ ഒരു വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് തുറന്നു. താഴേക്ക് നോക്കിയപ്പോ ഒരു മഞ്ഞാണ്, മുഴുവൻ മലയാണ്. നമുക്ക് രാവിലെ നമ്മള് ചിലപ്പോൾ കാണുന്ന പോലെ മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നോഹ തീരുമാനിച്ചു. നോഹ വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് നോഹ വളരെ ബുദ്ധിയോടുകൂടി ഇപ്രകാരം ചെയ്തു. പേടകത്തിനുള്ളിൽ നിന്ന് ഒരു പക്ഷിയെ ഈ ഒരു ദൗത്യവുമായിട്ട് വിടുകയാണ്. ഒരു പക്ഷിയെ തെരഞ്ഞെടുത്തിട്ട് പക്ഷിയോട് പറയുന്നു, നീ പോയിട്ട് ഭൂമി വെള്ളം ഇറങ്ങിയോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വരണം. ആരെയാണ് വിട്ടത്, ഏത് പക്ഷീനെയാണ് വിട്ടത്? പീച്ചിയാണെന്ന് ചിലർ എഴുതിയിട്ടുണ്ട്. പീച്ചിയാണോ പ്രാവ്? പ്രാവാണോ കാക്കയാണ്? കാക്ക എന്നൊക്കെ പറയുന്ന ഉത്തരവുണ്ടല്ലോ. ക്രിസ്റ്റോ സക്കറിയ കറിയ ജോസ് മാത്രമേ കാക്ക എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും കാക്ക പറയുന്നില്ല. ഓക്കെ, ഏതായാലും ഓക്കെ, കാക്ക ഉത്തരം വന്നു തുടങ്ങി. പ്രിയമുള്ള കൂട്ടുകാരെ, നോഹ പുറത്തേക്ക് വിട്ടത് ഒരു മലങ്കാക്കയായിരുന്നു. മലങ്കാക്കയ്ക്ക് ആ പ്രാവ് ഉത്തരം ശരിയാണ്, ഞാൻ വരും. നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളൊന്നും എനിക്ക് തെറ്റില്ല, ശരിയാക്കി തരാം. ഓക്കെ, അപ്പോൾ കാക്ക പുറത്തേക്ക് പോയി. കാക്കയെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് നോഹ വിട്ടത്. ഉത്തരവാദിത്തം മറ്റൊന്നുമല്ല, ഭൂമിയിൽ വെള്ളം ഇറങ്ങിയോ ഇല്ലയോ എന്നറിയുക. അപ്പോൾ നോഹ ഓക്കെ, ആ നോഹ കാക്കയെ പറത്തിവിട്ട് കാക്ക തിരിച്ചു വന്നില്ല. കാക്കയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കാക്ക നിർവഹിച്ച് ചെയ്തേയില്ല. കാക്ക തിരിച്ചു വരാതെ വന്നപ്പോൾ നോഹ ചെയ്ത കാര്യം, നോഹ മറ്റൊരു പക്ഷി വിട്ടു. നിങ്ങൾ പറഞ്ഞതുപോലെ പ്രാവിനെയാണ് വിട്ടത്. പ്രാവിനെ വിട്ടു, പ്രാവ് പോയി, പ്രാവ് തിരിച്ചു വന്നു. തിരിച്ചു വന്നോ ഇല്ലയോ? പ്രാവ് തിരിച്ചു വന്നോ ഇല്ലയോ? നിങ്ങള് ചാറ്റ് ബോക്സിൽ ഉത്തരം പറഞ്ഞാൽ മതി, അപ്പൊ എളുപ്പമുണ്ടോ? ഓക്കെ ഓക്കെ, പ്രാവ് തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വന്നു, തിരിച്ചു വന്നപ്പോൾ പ്രാവ് എന്താണ് കൊണ്ടുവന്നത്? എന്തെങ്കിലും കൊണ്ടുവന്നിരുന്നോ? ഇല്ല, ഒന്നും കൊണ്ടുവന്നില്ല. പ്രാവ് ഒന്നും കൊണ്ടുവരാതെ വന്നപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി, ഇത് ഒരല കൊണ്ടുവന്ന് ചെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ കഥയിലേക്ക് വരാം. അപ്പൊ നോഹയ്ക്ക് മനസ്സിലായി, ഭൂമിയിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല. നോഹ വീണ്ടും കാത്തിരുന്നു, ഒരാഴ്ച കൂടി കാത്തിരുന്നിട്ട് വീണ്ടും നോഹയ്ക്ക് ഒരു പക്ഷിയെ പറത്തി വിടുന്ന കാക്കയുണ്ട്, പ്രാവുണ്ട്. നോഹ ആരെയായിരിക്കും വിടുക? ചാറ്റ് ബോക്സിൽ ഉത്തരം പറയാമോ? ഓക്കെ, ഞാൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് പിതാവിലേക്ക് വരാം. പിതാവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോഹ പ്രാവിനെ വിട്ടു. പ്രാവിനെ വിട്ടതിന്റെ കാരണം, നോഹ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭാഗത്തമാണ് ഏൽപ്പിച്ചത്. ഭൂമിയിൽ വെള്ളം ഇറങ്ങിയോ ഇല്ലയോ എന്നറിയുക. നോഹ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തിയാക്കിയത്, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പൂർത്തിയാക്കിയത് പ്രാവാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. നിങ്ങളെയും ദൈവം ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലേക്ക് ദൈവം നിങ്ങളെ അയക്കുമ്പോൾ ദൈവം പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാണ് നമ്മളെ അയച്ചിരിക്കുന്നത്, ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ അയച്ചിട്ട് നമ്മൾ ആരെ പോലെയാണ് പ്രതികരിക്കേണ്ടത്? ചാറ്റ് ബോക്സിൽ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ ആരെ പോലെ പ്രതികരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു? പ്രാവിനെ പോലെയോ കാക്കയെ പോലെയോ? കഥയുടെ സംഗ്രഹം പറയുന്നു, നോഹ പ്രാവിനെ കാക്കയും വിട്ടു. ആരെ പോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം ഞാൻ കണ്ടു, അത് പ്രാവിനെ പോലെ ആകണമെന്നായിരുന്നു. അതിനെ കുറിച്ച് ആകാനുള്ള 5 ടിപ്പുകൾ അല്ലെങ്കിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. 5 കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, 7 മണിക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു, കേട്ടോ. ഓക്കെ, 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. സാധാരണ ക്യാമ്പിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടാണ് ഈ സാധനങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. പക്ഷെ ഞാൻ ഇത് 10 മിനിറ്റോട് പറഞ്ഞു, പക്ഷെ പിന്നീട് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് വിശദീകരിക്കുന്നതായി. 1 കാര്യം, എല്ലാ അവസരങ്ങളെയും അനുഗ്രഹമാക്കുക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് വന്നു കഴിയുമ്പോൾ ഓൺലൈൻ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഓൺലൈൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ക്യാമ്പ് നടത്താൻ വരുന്ന സമയമാകും, ക്യാമ്പ് നടക്കും. പക്ഷേ ഇവിടെ എന്തെല്ലാം അവസരം കിട്ടിയാലും അതിനെ ഒരു അനുഗ്രഹമായിട്ടോ ഒരു പ്രസംഗം പറയാനായിട്ട് പറയുന്നു, അല്ലെങ്കിൽ പാട്ട് പാടാൻ പറയുന്നു, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറയുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നു, എന്ത് ചെയ്താലും ഓർത്തു വയ്ക്കുക, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. ആ അവസരത്തെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. നിങ്ങളുടെ ഇപ്പോ ഒരു കാര്യം, ഒരു മനോഹരമായ ഒരു പേപ്പറും പേനയും തന്നിട്ട് അതിൽ ഒരു സ്കെച്ച് പെനൊക്കെ തന്നിട്ട് ഒരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി അത് ചെയ്യാനായിട്ട് പറ്റുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒന്നാമത്തെ പ്രാവിനെ പോലെ ആകാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ കിട്ടുന്ന ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും അനുഗ്രഹമാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, എന്ത് വന്നാലും ചമ്മരുത് എന്നുള്ളതാണ്. എസ് എൽ എ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ക്യാമ്പ് നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ചമ്മലില്ല, നാണം ഒന്നുമില്ല. അതായത് നാണമല്ലെങ്കിൽ ഒട്ട് നാണമല്ലെന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്ത് കാര്യം വന്നാലും ധീരതയോടുകൂടി ധൈര്യത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വരും. അതൊന്നും ഓർത്ത് പേടിച്ചു നിൽക്കാതെ, ഒരു സഭാകമ്പൊന്നും കൂടാതെ, എന്ത് വന്നാലും സാരമില്ല, തോറ്റുപോയെന്നല്ലേ ഉള്ളൂ, പ്രസംഗം പറഞ്ഞിട്ട് ചിലപ്പോൾ പകുതി വെച്ച് നിർത്തുന്നതാലും സാരമില്ല, പക്ഷെ എന്നാലും ഞാൻ അറ്റംപ്റ്റ് ചെയ്തല്ലോ, അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്ത് വന്നാലും ചമ്മരുത്, ജീവിതത്തിൽ പരാജയപ്പെടാം, അപ്പൊ ചിലപ്പോൾ പരീക്ഷ തോറ്റുക സാരമില്ല, പക്ഷേ വീണ്ടും ഉണർവോടുകൂടി പഠിക്കാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് വന്നാലും ചമ്മരുത്. മൂന്നാമത്തെ കാര്യം, എപ്പോഴും പുഞ്ചിരിക്കണം, എപ്പോഴും പുഞ്ചിരിക്കണം. ഈ അഞ്ച് കാര്യങ്ങളും ഞാൻ ചോദിക്കും, അതുകൊണ്ട് പഠിച്ചു വെക്കണം. എല്ലാ അവസരങ്ങളെയും അനുഗ്രഹമാക്കുക, എന്ത് വന്നാലും ചമ്മരുത്, എപ്പോഴും പുഞ്ചിരിക്കണം എന്നുള്ളത്. അതായത് നമുക്കുള്ള നമ്മുടെ ഒരു പ്രത്യേകത അതാണ്, ഏത് സമയം പുഞ്ചിരി മനസ്സിലുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ അതരങ്ങളിലുണ്ടാകും. ഹൃദയത്തിന്റെ ഉള്ളിൽ ആനന്ദമുള്ളവർക്കാണ് ഏറ്റവും സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുവാനായിട്ട് കഴിയുക. അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴും നന്നായിട്ട് പുഞ്ചിരിക്കുന്ന, അതേയല്ല നമ്മുടെ വീടിന്റെ ഒക്കെ സാഹചര്യങ്ങളിൽ, നിങ്ങളിപ്പോ വീടിനുള്ളിലാണ് അപ്പച്ചനെ അമ്മച്ചെ നോക്കി പുഞ്ചിരിക്കുന്ന, മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുന്ന, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഈശോയാകുന്ന ആനന്ദത്തെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ജീവിതങ്ങൾക്ക് ഉടമകളായിട്ട് മാറണം. അടുത്ത കാര്യം, എല്ലാത്തിലും നന്മ കാണുക, എന്തിലും നന്മ കാണുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രശ്നമാണ്, നമ്മളെപ്പോഴും ലഡു കിട്ടിയാൽ പറയും ലഡുവിന് മധുരം പോരാന്ന് പറയും, വെയിൽ തെളിഞ്ഞാൽ പറയുന്നത് ഭയങ്കര വെയിലാന്ന് പറയും, വൈകുന്നേരം മഴ പെയ്താൽ പറയുന്നത് ഭയങ്കര മഴയാണെന്ന് പറയും. നമുക്ക് എന്തിലും ഏതിലും പരാതികളൊക്കെ പറയുന്നവരാണ് നമ്മൾ കൂടുതൽ പേരും. അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ, പരാതികളൊക്കെ പറയുന്ന നിർത്തിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും നന്മ കാണാനായിട്ട് പറ്റണം. വഴിയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ കൂട്ടുകാരിൽ, നമ്മിൽ തന്നെ ഒരുപാട് നന്മയുണ്ട്. നിങ്ങളുടെ മറ്റു ആക്ടിവിറ്റികളിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് പിന്നീട് വിശദമായിട്ട് പറയുന്നതാണ്. എന്നാലും ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും വസ്തുതകളിലും വ്യക്തികളിലും നന്മയുണ്ട്. അതുകൊണ്ട് ആ നന്മ കാണാനായിട്ട് പറയുന്നത്, ഈ ലോകത്തിൽ ഏറ്റവും മോശക്കാരനായിട്ട് അവതരിപ്പിക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തിയിൽ പോലും നന്മയുണ്ട്. അതുകൊണ്ട് നന്മ കാണാനായിട്ട് നമുക്ക് പറ്റണം, നന്മ കാണാനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളത് കാര്യം. അടുത്തത് അഞ്ചാമത്തെ കാര്യം, എല്ലാറ്റിനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. എല്ലാറ്റിനെയും സ്നേഹിക്കുക എന്ന്, എല്ലാറ്റിനെയും സ്നേഹിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മളെ തന്നെ, വീണ്ടും അവസാനത്തെ കാര്യം, എല്ലാറ്റിനെയും സ്നേഹിക്കണം. ഞാൻ അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത്, എല്ലാ അവസരങ്ങളെയും അനുഗ്രഹമാക്കുക, എന്ത് വന്നാലും ചമ്മരുത്, എപ്പോഴും പുഞ്ചിരിക്കണം, എന്തിലും നന്മ കാണണം, എല്ലാറ്റിനെയും സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട ഇടുക്കി രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനെ യെസ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സെന്റ് മാത്യൂസ് ബാച്ചിന്റെ ഉദ്ഘാടനത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കൊലപുളിയച്ച, എസിന്റെ ആനിമേറ്റേഴ്സ്, പുതുതായിട്ട് എസ് കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഈ സായാഹ്നത്തിൽ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനും സാധിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ രൂപതയിൽ ഏതാനും വർഷങ്ങളായിട്ട് നിർവഹിക്കപ്പെടുന്ന വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമാണ് ഈ എസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ കുട്ടികളുടെ ആത്മീയവും ബൗദ്ധികവും മാനസികവുമായ ടാലൻസ് അത് കണ്ടെത്തി വളർത്തി
സഭയ്ക്കും സമൂഹത്തിനും അവനവന് തന്നെയും പ്രയോജനപ്പെടുന്ന രീതിയിലാക്കുവാനുള്ള ഒരു പരിശീലന പദ്ധതിയാണ്. ഈ പദ്ധതി ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പരിമിതികൾ ധാരാളം ഉള്ളതുകൊണ്ട് ഓൺലൈനിലൂടെയാണ് കുറെ നാളുകളായിട്ട് നടത്തുന്നത്. വർഷങ്ങളായിട്ട് ഈ വളരെ ഭംഗിയായിട്ട് നമ്മുടെ രൂപതയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരെയും ഓൺലൈനിലൂടെയാണ് എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ മിടുക്കരായി വീടുകളിലായിരുന്നു കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നന്നായിട്ട് പഠിക്കുകയും നല്ല കുട്ടികളായിട്ട് വളരുകയും ചെയ്യണം. ഈശോ വളർന്ന് വന്നതുപോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഒക്കെ പ്രീതിയിൽ വളർന്നു വരുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. വീടുകളിലായിരിക്കുന്ന സമയത്ത് ബൈബിൾ വായിക്കാനും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാനും പ്രാർത്ഥിക്കാനും മാതാപിതാക്കളെ സഹായിക്കാനും നല്ല കാര്യങ്ങളൊക്കെ വശമാക്കുവാനും ഒക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾക്ക് വേണ്ടി പിതാവ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രൂപതയിലെ ഭാവി നിങ്ങളാണ്, സഭയുടെ ഭാവി നിങ്ങളാണ്. ഇന്ന് നിങ്ങൾ കുട്ടികളാണ്. 8ഓ 9ഓ അല്ലെങ്കിൽ 10ഓ വർഷം കഴിയുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നല്ല പ്രാർത്ഥനയിൽ, നല്ല പരിശീലനത്തിൽ, നല്ല ഡിസിപ്ലിനിൽ വളരണം. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് നല്ല അഭിമാന ബോധം നമുക്ക് വേണം. ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളർന്ന് നല്ല വിശുദ്ധിയുള്ള വ്യക്തികളായിട്ട് മാറി ദൈവത്തിനും ദൈവജനത്തിനും നന്മ ചെയ്യുവാനായിട്ട് ഇടവരട്ടെ. ആ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ഇന്നലെ, നമ്മൾ തോമസ് ലീഹായുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ് തോമസ് ലീഹ. ആ തോമസ് ലീഹായെ പോലെ ധീരതയോടുകൂടി ഈശോയോടൊപ്പം പോയി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, ഈശോയോടൊപ്പം ജീവിക്കുവാൻ, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, അതിനുവേണ്ടി ത്യാഗം ഏറ്റെടുക്കുവാനൊക്കെ നമുക്ക് കഴിയണം. നല്ല മിടുക്കരായ വ്യക്തികൾ ഈ പരിശീലനം വഴി നിങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ വിദ്യാഭ്യാസത്തിന് നിങ്ങളോട് പറയും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ ലോകം മുഴുവനുള്ള കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാകണം. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ രൂപതയിലുള്ള കുട്ടികൾക്ക് വേണ്ടി, ലോകം മുഴുവനുള്ള കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാകണം. പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ക്രൈസ്തവരായ എല്ലാവരോടും നല്ലൊരു ബന്ധം നമുക്ക് വേണം. വിശ്വാസത്തിൽ നാം ഒരു കുടുംബമാണ്, മാമോദിസ സ്വീകരിച്ചവരാണ്. നല്ല ബന്ധത്തിൽ നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് വളരാം. ഈ ഒരു യെസ് ക്യാമ്പിന്റെ, ഈ സെന്റ് മാത്യൂസ് ബാച്ചിന്റെ ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവിന്റെ വാത്സല്യവും സ്നേഹവും തന്ന് ഈ രൂപതയെ വളർത്തിക്കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട അഭിവന്ദ്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന് ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ ഈ ചെറിയ പ്രോഗ്രാമിലേക്ക് വന്ന് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ച സമ്പൂജനായ അഭിവന്ദ്യ പിതാവിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഇരട്ടിയാർ ഇടവകയിലെ ഡോമിൻ ഡോണിഷിനെ ക്ഷണിക്കുന്നു. ദൈവാത്മാവിന്റെ പ്രചോദനങ്ങളോട് എസ് പറയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇടുക്കി രൂപത ആരംഭിച്ചിരിക്കുന്ന എസ് പ്രോഗ്രാമിന്റെ പുതിയ ബാച്ച് സെന്റ് മാത്യൂസ് ബാച്ചിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച അഭ്യന്ത പിതാവ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മീറ്റിംഗിൽ അധ്യക്ഷനായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് മാക്കീൽ അച്ഛൻ. അച്ഛൻ നമ്മുടെ രൂപതയുടെ കാറ്റഗറിസം ഡയറക്ടറാണ്. അച്ഛൻ ഏറെ തിരക്കുകൾക്കിടയിലും നമുക്ക് ആ സമയം കണ്ടെത്തുകയും നമ്മോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. അച്ഛനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ രൂപതയുടെ കാറ്റഗറിസം അസിസ്റ്റന്റ് ഡയറക്ടറായ ജേക്കബ് മങ്ങാടൻ പള്ളിയിൽ അച്ഛനും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. എസ് എന്തെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും നമ്മെ പരിചയപ്പെടുത്തിയ
നമ്മുടെ ഗ്രൂപ്പിന്റെ ഇൻചാർജ് ആയിരിക്കുന്ന ഫാദർ കുര്യാക്കോസ് കൊല്ലപ്പള്ളിയിൽ അച്ഛനും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത മറ്റെല്ലാ ആനിമേറ്റേഴ്സിനും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും എന്റെ പ്രിയ കൂട്ടുകാർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പ്രതിസന്ധി കാലഘട്ടത്തിന് ശേഷം നമുക്ക് കണ്ടുമുട്ടാം എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു ഡോമിനിക്.